ഡിയർ ഫ്രണ്ട്സ്, 100 ഡേയ്സ് മെൻ്റൽ ഹെൽത്ത് ചാലഞ്ച് എന്ന ഈ സീരീസിൽ നിങ്ങൾ എന്തുകൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അതിനുള്ള ആൻസറാണ് ഈ വീഡിയോ. നമ്മൾ ഉപയോഗിക്കുന്ന കാർ, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന വീട്, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഫോൺ, ഇതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സർവീസ് ചെയ്യാറുണ്ട്. കാറിൻ്റെ കാര്യത്തിൽ നമ്മൾ സർവീസിങ്ങിൻ്റെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ചെയ്യും. ഫോൺ നമ്മൾ സ്വന്തം തന്നെയോ അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ഹാങ് ആവുകയോ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ അതറിയാവുന്ന ടെക്നീഷ്യൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കുകയോ നമ്മൾ സ്വന്തം ചെയ്യുകയോ ചെയ്യും. നമ്മൾ താമസിക്കുന്ന വീട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ റിനോവേറ്റ് ചെയ്യുകയോ പെയിൻ്റ് അടിക്കുകയോ അല്ലെങ്കിൽ അത് നീറ്റ് ആക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് മറ്റുള്ളതെല്ലാം കളഞ്ഞ് അങ്ങനെ നമ്മളതിനെ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കാറുണ്ട്. ഏത് തന്നെ നോക്കിക്കോളൂ, ഏത് തന്നെ എടുത്താലും നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സർവീസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ മൈൻഡ്, ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൈൻഡിന് എന്ത് സർവീസാണ് നമ്മൾ കൊടുക്കുന്നത്? പലപ്പോഴും ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ 100 ഡേയ്സ് മെൻ്റൽ ഹെൽത്ത് ചാലഞ്ച് എന്ന ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് എൻഷർ ചെയ്യുന്നത് മൈൻഡിനുള്ള ഒരു സർവീസാണ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഫോർ യുവർ മൈൻഡ്. ഓൾ ദി പ്രോബ്ലംസ് വിച്ച് മൈൻഡ് ഫേസസ്, അതാണ് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. ദാറ്റ് നമുക്കെല്ലാവർക്കും അറിയാം, ഒരു മെൻ്റൽ പ്രോബ്ലം വന്നാൽ, മാനസികമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, ഡിപ്രഷനാവാം, എന്തെങ്കിലും മറ്റ് സങ്കടങ്ങളാവാം, അല്ലെങ്കിൽ ഒരു ഈവൻ ലാക്ക് ഓഫ് കോൺഫിഡൻസ് വരെയാവാം. കാരണം ഇന്നത്തെ ലൈഫിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് നല്ല സ്പീഡുള്ള ഒരു ലൈഫാണ്. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡിസിഷൻ എടുക്കണമെങ്കിൽ അത് ഒന്ന് ആലോചിച്ച് ആരോടെങ്കിലുമൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇന്ന് ഡിസിഷൻസ് എല്ലാം ടക് 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 എന്നുള്ള സ്പീഡിൽ എടുക്കേണ്ടി വരുന്നുണ്ട്. മൊമെൻറ്റ് ടു മൊമെൻറ്റ് ഡിസിഷൻസ് എടുത്തുകൊണ്ടേ ഇരിക്കേണ്ടി വരാറുണ്ട്. അപ്പം ആ ഡിസിഷൻ മേക്കിംഗ്, ഇനി മറ്റ് ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, മുമ്പൊക്കെ നമുക്ക് ആലോചിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പം നമുക്കത് ഇമ്പൾസീവാണ്, പെട്ടെന്ന്. കാരണം ഒരു കത്തെഴുതുമ്പോഴോ അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചിട്ട് അവരിൽ എത്താനുള്ള സാവകാശം കിട്ടുന്ന ഒരു സാഹചര്യം മുമ്പുണ്ടായത്. ഇപ്പോഴങ്ങനെയല്ല, തോന്നുന്ന കാര്യം ദി നെക്സ്റ്റ് മൊമെൻറ്റിൽ അവരെ അറിയിക്കാനുള്ള ഓപ്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ചിന്തയില്ലാതെ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ അതിനെ നോക്കി കാണാതെ ചിലപ്പോൾ നമുക്ക് റെസ്പോണ്ട് ചെയ്യേണ്ടി വരാറുണ്ട്. ഇനി പിന്നൊന്ന് റിലേഷൻഷിപ്പാണ്. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് റിലേഷൻഷിപ്പ് വളരെ പരിമിതമായ ആൾക്കാരിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നതായിരുന്നു. നമ്മളെ അറിയുന്ന, നമുക്കറിയാവുന്ന, ചൂസ് ചെയ്തെടുക്കുന്ന ആൾക്കാരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിബന്ധങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇന്നോ എവിടുന്ന് എന്ന് പോലും ശരിയായ രീതിയിൽ അറിയുന്നതിന് മുൻപേ നമ്മൾ പല വിധത്തിലുള്ള ഡീലിങ്സും അവരുമായിട്ട് ചെയ്യേണ്ടി വരാറുണ്ട്. ഓഫീസിലായാലും വീട്ടിലായാലും പുറത്തായാലും ബിസിനസ്സിലായാലും ഒക്കെ. ഇത് നമ്മൾ ശരിയായ രീതിയിൽ നമ്മുടെ കൺട്രോളിലില്ല എന്നാണെങ്കിൽ, നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്നില്ല, നമ്മൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകളില്ല എങ്കിൽ ഇതൊക്കെ ഭയങ്കര പ്രോബ്ലം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇനി ജോലി ചെയ്യുകയോ പഠിക്കുകയോ ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ അതാത് ഏരിയകളിൽ പെർഫോമൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജോലി ചെയ്യുമ്പോൾ അത്രയും കോമ്പറ്റിറ്റീവ് ആണ് വേൾഡ്. അക്കാഡമിക് എക്സലൻസ്, സാധാരണ രീതിയിൽ പഠിച്ചു പോകാൻ ഒരു കുട്ടിക്ക് മനസ്സമാധാനത്തോടു കൂടി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആൾക്കാർക്കാണ് കൂടുതൽ കൺസേൺ നമ്മുടെ കാര്യത്തിൽ, ദാറ്റ് പഠിക്കുന്നുണ്ടോ, എത്ര മാർക്ക്, ഏത് ഗ്രേഡ് എന്നൊക്കെ ഉള്ളത്. ഇതൊക്കെ തരണം ചെയ്യണമെങ്കിൽ, അക്കാഡമിക് എക്സലൻസ് ശരിയായ രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ, ഇനി നിങ്ങൾക്ക് കുറവാണ് എന്നിരിക്കട്ടെ, എല്ലാവരും അക്കാഡമിക്കലി ഭയങ്കര വെൽ സ്കോർഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കില്ല. പക്ഷെ നമുക്കുള്ള മാർക്കിനെയും കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മാനസികാവസ്ഥ നമുക്കുണ്ടാവണം. ഇതെല്ലാം നിങ്ങളുടെ ഇമോഷൻസിനെയും നിങ്ങളുടെ ഫീലിങ്സിനെയും നിങ്ങളുടെ മാനസികാവസ്ഥയെയും ഡിപ്പെൻഡ് ചെയ്ത് മാത്രം ഇരിക്കുന്ന കാര്യങ്ങളാണ്. ജോലിസ്ഥലത്ത് ഇഷ്ടംപോലെ ലക്ഷ്യങ്ങളും പ്രൊമോഷൻ സാധ്യതകളും ഒക്കെയുള്ള ജോലികളിലാണ് എല്ലാവരും ഇരിക്കുന്നത്. ഒരു ജോലി ഇഷ്ടമല്ലെങ്കിൽ അത് വിട്ട് ഇനി ഒന്നിലേക്ക് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ അതൊക്കെ ഏറ്റെടുക്കണമെങ്കിൽ, അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ചിന്തിക്കണമെങ്കിൽ, അവനവനിൽ തന്നെ ഒരു കോൺഫിഡൻസും ആത്മവിശ്വാസവും നമ്മുടെ കഴിവുകളിലുള്ള ഒരു കൺവിക്ഷനും ഒക്കെ നമുക്ക് ആവശ്യമാണ്. ഇതൊക്കെ മനസ്സിൽ നിന്നാണ് വരുന്നത്. ഇനി ഒന്ന്, എന്തൊക്കെ ഡിസ്ട്രാക്ഷൻസാണ് നമുക്കൊരു ദിവസം ജീവിതത്തിൽ ഉണ്ടാവുന്നത്? മുമ്പൊക്കെ 24 hours എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനിയൊരു സമയം കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കാൻ പാകത്തിനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, ഇഷ്ടംപോലെ ഡിസ്ട്രാക്ഷൻസാണ്. ടെക്നോളജി വൈസ്, സോഷ്യൽ മീഡിയ, പീപ്പിൾ,
എല്ലാം എടുത്തു നോക്കിയാൽ ഇഷ്ടംപോലെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള സമയത്ത് ഒരു കാര്യത്തിൽ മൈൻഡ് കോൺസെൻട്രേറ്റ് ആയി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. ബട്ട് ഈ ഒരു പ്രോഗ്രാം ഇസ് ഡിസൈൻഡ് ടു സപ്പോർട്ട് യു ടു ബിക്കം ഫോക്കസ്ഡ്. ഇനി ഒന്ന്, നമുക്ക് സംസാരിക്കാനുള്ള കഴിവാണ്. നമ്മുടെ ഐഡിയാസ് ഇനി ഒരാളോട് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു കഴിവ് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഇൻ്റർപേഴ്സണൽ സ്കിൽസ് എന്നോ അല്ലെങ്കിൽ ആശയവിനിമയ പാഠവും കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്നോ കൺവിൻസിങ് കപ്പാസിറ്റി എന്നോ ഈവൻ കോൺഫിഡൻസ് എന്നുപോലും വിളിക്കാൻ പറ്റുന്ന ഇന്നത്തെ നമ്മുടെ ട്രംപ് കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷനാണ്. അത് ചിലപ്പം ഡിഫറെൻറ്റ് ലാംഗ്വേജ് സംസാരിക്കാനുള്ള കഴിവായിരിക്കാം. നമ്മുടെ തന്നെ ലാംഗ്വേജിൽ, അതായത് മലയാളം ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അതിൽ തന്നെ ശരിയായ രീതിയിൽ നമ്മുടെ ഉള്ളിലുള്ള കാര്യം മറ്റൊരാൾക്ക് മനസ്സിലാകുന്നത് പോലെ അയാളുടെ കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായ രീതിയിൽ പറഞ്ഞു കൊടുത്ത് അതിനെ ശരിയായ രീതിയിൽ അവരുടെ ഉള്ളിലെത്തിച്ച് നമ്മുടെ കാര്യം സാധിക്കുക എന്നത് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ എടുത്തു നോക്കിയാൽ ഓൺ എ ഡെയിലി ബേസിസ് വി ആർ ഫേസിങ് എൻ നമ്പർ ഓഫ് ചലഞ്ചസ് ടാസ്ക് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സസ് മെനി തിങ്സ് വി ആർ ഗോയിങ് ത്രൂ വെറൈറ്റീസ് ഓഫ് പ്രോബ്ലംസ് ആൻഡ് ചലഞ്ചസ് ഓൺ എ ഡെയിലി ബേസിസ് ഇതെല്ലാം ഒരു കൗൺസിലറുടെയോ അല്ലെങ്കിൽ ഒരു സൈക്കോതെറാപ്പിസ്റ്റിൻ്റെയോ സൈക്കോളജിസ്റ്റിൻ്റെയോ ഒന്ന് ഹെൽപ്പിൽ നമ്മൾ എപ്പോഴും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇതെല്ലാം തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന, ശരിയായ രീതിയിൽ നമുക്ക് ഗൈഡൻസ് തരാൻ പറ്റുന്ന ഫ്രണ്ട്സും നമുക്ക് പലപ്പോഴും കുറവായിരിക്കും. ഇനി ഫ്രണ്ട്സ് ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, എന്നാലോ അവർക്ക് അവരുടേതായ കാര്യങ്ങളിൽ അവർ ബിസി ആയിരിക്കും. നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ചിലപ്പം അവരോട് സംസാരിച്ച് അതിനൊരു സൊല്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയെന്ന് വരില്ല. പിന്നൊരു കാര്യം, ഇപ്പോൾ പറഞ്ഞു കൊടുത്തു എന്ന് തന്നെ ഇരിക്കട്ടെ, അങ്ങനെ ഒരു ഫ്രണ്ട് നിങ്ങൾക്കുണ്ട്, പറയാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. പക്ഷേ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഇനിയൊരു പ്രശ്നമായിരിക്കും, നമ്മൾ ചിന്തിക്കുന്ന ഒരു വഴി, ഒരു വേ, ഒരു നമ്മുടെ ഒരു വ്യൂ പോയിൻ്റ് അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം 100% അങ്ങനെ തന്നെ ഇനി ഒരാളോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പലപ്പോഴും പറ്റില്ല. കാരണം അയാളത് മനസ്സിലാക്കുന്നത് അയാളുടെ ബാക്ക്ഗ്രൗണ്ടും അയാളുടെ പാസ്റ്റും എഡ്യൂക്കേഷനും അയാളുടെ എക്സ്പീരിയൻസസും എല്ലാം വെച്ചിട്ടാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ നിൽക്കുന്ന അതേ സിറ്റുവേഷനിൽ നിന്ന് ചിന്തിച്ച് 100% നമുക്ക് പ്രായോഗികമായ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ തരാൻ വേണ്ടി ചിലപ്പോൾ അവർക്ക് കഴിഞ്ഞു എന്ന് വരില്ല. എങ്ങനെയായാലും നമ്മുടെ കയ്യിൽ നല്ലൊരു ഓപ്ഷൻ ഉണ്ട്. ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും, മനസ്സെന്ന് പറഞ്ഞാൽ ചിന്തകൾ തന്നെയാണ്, മനസ്സിനെയും ചിന്തകളെയും നമുക്ക് ശരിയായ രീതിയിൽ കൺട്രോൾഡായി മനസ്സിലാക്കി കൺട്രോൾ ചെയ്ത് നമ്മുടെ കയ്യിലുണ്ട് എന്നാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ വളരെ ലളിതമായ രീതികളിൽ ഒരു സാധാരണ വ്യക്തികൾക്ക് പ്രായോഗികമായ രീതിയിൽ മനസ്സിലാക്കാനും വളരെ സിമ്പിളായിട്ട് പ്രാവർത്തികമാക്കാനും പറ്റുന്ന കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സീരീസിൽ ഡിസ്കസ് ചെയ്യും. ഈ 100 ദിവസം കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് മനസ്സമാധാനത്തോടെ നല്ല കാഴ്ചപ്പാടോടെ കാര്യങ്ങൾ എങ്ങനെ കാണാം, എങ്ങനെ എൻ്റെ തോട്ട്സും എൻ്റെ മൈൻഡും ചേഞ്ച് ചെയ്യുന്നതിലൂടെ എൻ്റെ ലൈഫ് എനിക്ക് ചേഞ്ച് ചെയ്തെടുക്കാം എന്ന കാര്യം ഓരോരുത്തരും പഠിക്കുന്ന ഒരു പ്രോസസ്സ് ആവണം ഇതെന്നാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹം. ഇത് നിങ്ങളിലേക്ക് നല്ല രീതിയിൽ എത്തട്ടെ എന്നും നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുകൊണ്ട് ഗുണമുണ്ടാവട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.